എല്ലാവർക്കും സുഖമല്ലേ? ആ നമ്മുടെ പരിസരത്തുള്ള വൃക്ഷലതാദികൾ നിങ്ങൾ നിരീക്ഷിക്കാറില്ലേ? അവയുടെ വൈവിധ്യവും മനോഹാരിതയും നിങ്ങളെ ആകർഷിക്കാറില്ലേ? അവയിൽ ചില ഉണങ്ങിയതും ബലമുള്ളതുമായ മരച്ചില്ലകൾ ഉപയോഗശൂന്യമായി കരുതാതെ അവയെ മനോഹരമായ അലങ്കാര വസ്തുവാക്കി മാറ്റാൻ പറ്റും. അതിനായി ടീച്ചർ ഇന്ന് ഒരു ഉണങ്ങിയ മരച്ചില്ല എങ്ങനെ ഒരു അലങ്കാര വസ്തുവാക്കി മാറ്റാമെന്ന് നിങ്ങളെ പഠിപ്പിക്കാം. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? ഓക്കെ. അതിനാ ടീച്ചർ ഇന്ന് എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഇതാണ് ടീച്ചർ കൊണ്ടുവന്ന ഉണങ്ങിയ മരച്ചില്ല. പിന്നെ ഒരു ഫ്ലവർ വേസ് ടീച്ചർ കൊണ്ടുവന്നു. പിന്നെ ടീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത് വാക്സ് ആണ്, ഉളന്നൂല്, കളർ പേപ്പർ, പശ, ഫാബ്രിക് പെയിന്റ്, പിന്നെ ബ്രഷ്, പിന്നെ ഒരു വള. അത്യാവശ്യം ഇത്രയും സാധനങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കടക്കാം. ഇനി ടീച്ചർ ആദ്യമേ നിങ്ങൾക്ക് ഈ മരച്ചില്ല എങ്ങനെയാണ് പെയിന്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം അതിനുമുമ്പ് ടീച്ചർ കുറച്ച് ഈ മരത്തില്ലയുടെ കുറേ ഭാഗങ്ങൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനനുസരിച്ച് ഉണങ്ങാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾ ഈ വർക്ക് ചെയ്യുമ്പോൾ മരച്ചില്ല തലേ ദിവസം തന്നെ പെയിൻറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ഉണങ്ങി കിട്ടുകയുള്ളൂ. പെയിൻറ്റൊക്കെ ഉണങ്ങണമല്ലോ. അതുകൊണ്ട് ടീച്ചർ കുറച്ച് ഭാഗം പെയിൻറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇനി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം ബ്രഷ് ഇത്തിരി വെള്ളത്തിൽ മുക്കിയിട്ട് ഞാൻ ടീച്ചർ ഒരു ബ്രൗൺ കളറാണ് എടുത്തത്. ഈ ബ്രൗൺ കളറ് ഇതിലേക്ക് ഈ മരച്ചില്ലയിൽ അടിച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് യെല്ലോ, ഇത്തിരി റെഡ്. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ബ്രൗൺ വേണ്ടിയവർക്ക് ബ്രൗൺ കൊടുക്കാം, ഗ്രീൻ വേണ്ടിയവർക്ക് ഗ്രീൻ കൊടുക്കാം. ഇപ്പം ടീച്ചർ ഈ കളറെല്ലാം മിക്സ് ചെയ്ത് ഒരു പ്രത്യേക കളർ ടോണിൽ ചെയ്യുകയാണ്. ഇപ്പം മരച്ചില്ല കളർ അടിച്ച് റെഡിയാക്കി. ഇനി നമുക്ക് വാക്സ് ഉപയോഗിച്ച് റോസപ്പൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. നമുക്ക് വാക്സും കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കുന്നതാണ് ഇനി പഠിക്കുന്നത്. അതിനെന്താ ടീച്ചർ വാക്സ് ഒരു പാത്രത്തിൽ കുറച്ച് വാക്സ് ഇട്ടു. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടിയ നമുക്ക് എന്ത് പൂവിൻ്റെ കളർ എന്താണോ വേണ്ടത് ആ ക്രയോണും കൂടെ ഇതിൻ്റെ കൂടി ഇടണം. ഇപ്പോൾ ടീച്ചർ എടുത്ത ക്രയോണ് റെഡും യെല്ലോയും കൂടെ ചെയ്യണം. നമുക്കൊരു ഓറഞ്ച് പൂവ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ റെഡും യെല്ലോയും കൂടെ എടുത്താണ് ഇടുന്നത്. നമുക്ക് ഓറഞ്ച് വേണമെങ്കിലും ഡയറക്റ്റായിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടാവുന്നതാണ്. ഇനി വെള്ളം തിളപ്പിച്ച വെള്ളമാണ്. ഇത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ചൂടാറിപ്പോകാതെ തന്നെ എടുത്ത് കൊണ്ടുവന്ന് ഇത് ഉരുകാൻ വെക്കണം. ഈ ചൂടുവെള്ളത്തിലേക്ക് ഈ വാക്സും ക്രയോണും കൂടെ ഇറക്കി വെച്ചു. കുറച്ച് വാക്സ് ഉരുകിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പരന്ന പാത്രത്തിലോട്ട് ഒഴിക്കുക.
ഇതിത്തിരി ഉറച്ച് കഴിയുമ്പം കുറച്ച് സമയം കഴിയുമ്പോൾ ഇതങ്ങ് ഉറയ്ക്കും ഉറച്ച് കഴിയുമ്പോൾ നന്നായി ഉറയ്ക്കുന്നതിന് മുമ്പേ ഇത് നമ്മൾ പതുക്കെ ഇളക്കി എടുക്കണം റോസപ്പൂ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആദ്യമേ ഇതിങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ ചുരുട്ടി എടുക്കുക അടുത്ത പറ്റൽ ഇതിന് ചുറ്റുമായിട്ട് ഇത് വെക്കുക ഇതിപ്പം റോസപ്പൂ ഉണ്ടാക്കി ഇനി ഈ റോസപ്പൂവിനെ നമുക്കൊരു കമ്പി കയറ്റണം അതിനു വേണ്ടി ഒരു സൂചി നമ്മൾ ചൂടാക്കണം ഇനി ഈ കമ്പി കാണാതെ നമ്മളൊരു ഗ്രീൻ ടേപ്പ് ഈ കമ്പിയിലോട്ട് ചുറ്റി കാണും ഗ്രീൻ ടേപ്പ് ചുറ്റി ഫ്ലവർ റെഡിയാക്കി എടുത്തു ഇനി നമുക്ക് വാക്സും കൊണ്ട് ഒരു ലീഫും കൂടെ ഉണ്ടാക്കണ്ടേ അതെങ്ങനെയാണെന്ന് ടീച്ചർ കാണിച്ചു തരാം ഇതാണ് ലീഫ് ഇതുപോലെ തന്നെ നമ്മൾ ഗ്രീൻ കളർ ക്രയോൺ ഇട്ട് വാക്സ് ഉരുക്കിയാണ് ലീഫ് ഉണ്ടാക്കുന്നത് അതും കൂടെ കാണിച്ചു ഇത് മുമ്പത്തെ പോലെ തന്നെ വാക്സും ക്രയോണും ഇട്ട് വെച്ചിരുന്നതാണ് അത് ഒന്നുകൂടെ ഉരുക്കി മെഴുക് ഉരുക്കി എടുക്കുക ലീഫ് ഉണ്ടാക്കാൻ വേണ്ടി വാക്സ് ഉരുകി നമ്മൾ മറ്റേതുപോലെ തന്നെ ഒരു പരന്ന പാത്രത്തിലോട്ട് ഒഴിക്കുകയാണ് ഇത് ഉറച്ച് കഴിയുമ്പോഴേ നമ്മൾ അടർത്തി എടുക്കാവുള്ളൂ ഇതിലേക്ക് ഒരു കമ്പി വെക്കുകയാണ് എന്നിട്ട് അതങ്ങനെ അങ്ങ് ഫോൾഡ് ചെയ്തു അങ്ങ് മടക്കി വെക്കുക ഇനി ഈ വാക്സിൻ്റെ അകത്ത് ഉരുകിയ വാക്സിൻ്റെ അകത്തോട്ട് ഈ ലീഫ് ഒന്ന് മുക്കിയെടുക്കുക ഇനി നമ്മൾ ഈ സൂചി വെച്ച് ഇതിലേക്ക് ഒരു ഷേപ്പ് ലീഫിൻ്റെ ആ ലീഫിൽ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അത് നമ്മൾ ഈ സൂചിയും കൊണ്ട് വെറുതെ ഇട്ട് കൊടുക്കുക ഇനി ഈ ലീഫിൻ്റെ കമ്പിയും നമ്മൾ ഗ്രീൻ ടേപ്പ് ചുറ്റി എടുക്കണം അപ്പം ലീഫും റെഡിയായി ഇതും നമ്മൾ മാറ്റി വയ്ക്കുക ഇപ്പം എല്ലാവരും വാക്സ് കൊണ്ട് റോസപ്പൂ ഉണ്ടാക്കുന്നതും ലീഫ് ഉണ്ടാക്കുന്നതും പഠിച്ചല്ലോ അല്ലേ എല്ലാവർക്കും മനസ്സിലായില്ലേ അടുത്തതായിട്ട് നമുക്ക് കളർ പേപ്പർ ഉണ്ടല്ലോ കളർ പേപ്പർ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കി ഉളൻ നൂലും ഡെക്കറേറ്റ് ചെയ്യണം നമ്മൾ മറിച്ചില്ലല്ലേ അപ്പോൾ ഉളൻ നൂലും കൊണ്ട് ആദ്യമേ നമ്മളൊരു പഴയ വള എടുത്തു ഈ വളയിൽ ഈ ഉളൻ നൂല് ടീച്ചർ ചുറ്റുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് നീളത്തിൽ ഉളൻ നൂല് കട്ട് ചെയ്യുക ഇനി ഈ വളയത്തിൻ്റെ അകത്തൂടെ ഈ ഉളൻ നൂല് ഇങ്ങനെ ഇടുക അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഹോൾ വന്നല്ലോ ഈ ഹോളിൻ്റെ അകത്തൂടെ ഇതിൻ്റെ ഈ അറ്റം ഇങ്ങനെ കയറ്റി ഇറക്കുക ഇത് കയറ്റി ഇറക്കി എല്ലാവർക്കും മനസ്സിലായോ ഇനി നമ്മൾ ഈ വളയത്തെ ഇങ്ങനെ കയറ്റി ഇതിൻ്റെ അകത്തൂടെ ഈ നൂലിങ്ങനെ വലിച്ചെടുക്കണം ഇത് എന്തായാലും ഒന്നുകൂടെ നോക്കിക്കോ ഇങ്ങനെ ഇട്ട് ഇതിൻ്റെ അകത്തൂടെ അടിയിൽ നിന്നിങ്ങനെ ഈ നൂല് വലിച്ച് പുറത്തോട്ട് എടുക്കുന്നു എന്നിട്ട് ഇതിങ്ങോട്ട് അടിപ്പിക്കുന്നു
ടീച്ചർ ഈ വർക്ക് ഇത് അവസാനം വരെ ചെയ്ത് തയ്യാറായി നൂല് ചുറ്റി തീരാറായി ഇത് കംപ്ലീറ്റ് ചെയ്തു ഇനി എക്സ്ട്രാ കൂടുതലായിട്ട് കിടക്കുന്ന ഈ നൂല് നമ്മൾ കട്ട് ചെയ്ത് കളയാം മുറിച്ച് മാറ്റി എടുക്കുന്നു ഇത് നമ്മൾ എടുത്തു മാറ്റി വെക്കുന്നു ഇനി ഇതിലേക്ക് വെക്കാൻ വേണ്ടി കളർ പേപ്പറും കൊണ്ട് പൂവും ഇലയും ഉണ്ടാക്കുന്നുണ്ട് ആ റോസപ്പൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ടീച്ചർ കാണിച്ചു തരാം അതിന് നമ്മൾ കളർ പേപ്പർ എടുക്കുന്നു നമ്മൾ കളർ പേപ്പർ കളർ പേപ്പറിൽ ഞാൻ ടീച്ചർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ക്രേപ്പ് പേപ്പറാണ് ഈ ക്രേപ്പ് പേപ്പറിൽ ഒരു ഡിസൈൻ ഉണ്ട് ഈ ഡിസൈൻ ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഡിസൈൻ വരണം നേരെ തിരിച്ചിങ്ങനെ കട്ട് ചെയ്യരുത് പേപ്പർ എപ്പോഴും ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യണം അതായത് ഡിസൈൻ മുകളിലോട്ട് നിൽക്കണം എന്നിട്ട് ഈ പേപ്പർ ഇങ്ങനെ മടക്കിയിടണം മടക്കിയിട്ട് ആ മടക്കിൻ്റെ അവിടം വരെ ഇങ്ങനൊരു കോൺ മടക്കിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ ഈ പേപ്പർ കട്ട് ചെയ്തെടുക്കണം ഇപ്പം ഒരു വലിപ്പത്തിലുള്ള സ്ക്വയർ റെഡിയായി ഇനി അടുത്ത സ്ക്വയർ ഇച്ചിരി കൂടെ വലിപ്പം വേണം അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ വീതിക്ക് വേണം ഇങ്ങോട്ട് മടക്കാൻ ആദ്യം മറ്റേ സ്ക്വയറിനേക്കാളും വലിപ്പമുള്ള സ്ക്വയറാണിത് ഇതിനെ ഇങ്ങോട്ട് ഇങ്ങനെ മടക്കി ഈ കോൺ ഇങ്ങോട്ടും മടക്കി രണ്ട് കോണും ഇങ്ങനെ മടക്കുന്നു പിന്നെ ഇത് ഇങ്ങനെ മടക്കുന്നു കുട്ടികൾക്ക് മനസ്സിലായോ എന്നിട്ട് ഇതിനെ ഇങ്ങനെ പിരിക്കുന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ ഇതളുകൾ ഉണ്ടാക്കുന്നത് ഈ റോസപ്പൂ ഉണ്ടാക്കുന്ന ഇതളുകൾ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ടീച്ചർ കാണിച്ചു തരുന്നത് മനസ്സിലായോ ഇങ്ങനെ വലുതും ചെറുതുമായിട്ടുള്ള പെറ്റൽ ഉണ്ടാക്കി ഇനി ഈ പെറ്റലിനെ നമ്മൾ റോസാപ്പൂ ആക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെറിയ പെറ്റൽ ഇങ്ങനെ റൗണ്ട് ചെയ്യുക എന്നിട്ട് നമ്മളൊരു ത്രെഡ് സാധാരണ ഒരു നൂലെടുത്ത് അതിൻ്റെ അടിഭാഗം ഇങ്ങനെ കെട്ടുക മുറുക്കി കെട്ടുക ഇത് ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കോർത്ത് വലിച്ചു ഇങ്ങനെ വിരലിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ പൊക്കി എടുത്ത് കഴിയുമ്പോൾ കെട്ടായി ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് എതിർവശത്തോട്ട് അടുത്ത പെറ്റൽ വെക്കുക ടീച്ചർ രണ്ട് കളർ റോസപ്പൂവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് റോസും ഒന്ന് വയലറ്റും ഇനി ഈ റോസിന് നമ്മളൊരു കമ്പി ഇതിൻ്റെ അടിയിൽ ചുറ്റണം ഈ കമ്പി കാണാതെ ഗ്രീൻ ടേപ്പ് ചുറ്റുക അപ്പം റോസപ്പൂ റെഡിയായി രണ്ട് കളർ റോസപ്പൂ റെഡിയായി രണ്ടും കൂടെ കമ്പി തമ്മിൽ ചുറ്റിയെടുത്തു ഇനി ഇതിനൊരു ഇലയും കൂടി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് പഠിക്കണ്ടേ പേപ്പറും കൊണ്ട് ഇല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അത് ഈ പേപ്പർ ഗ്രീൻ കളർ പേപ്പർ എടുത്തു അതിനെ ഇങ്ങനെ മടക്കി നമ്മളൊരു ഇലയുടെ ഷേപ്പിൽ ഇതിൻ്റെ പെറ്റൽ വെട്ടിയെടുക്കുക ആദ്യം കമ്പി എടുക്കുക ഇതിൽ ഒരു ഇതുള്ള പെറ്റൽ എടുക്കുക ഇതിലോട്ട് കുറച്ച് പശ തേക്കുക പശ തേച്ചിട്ട് ആ പശയുടെ മുകളിലോട്ട് ഈ കമ്പി അങ്ങോട്ട് വെക്കുക എന്നിട്ട് വേറെ ഒരു ഇതുള്ള ലീഫ് പെറ്റൽ എടുക്കുക അത് ഇതിൻ്റെ മുകളിലോട്ട് ഈ കമ്പിയുടെ മുകളിലോട്ട് ഇങ്ങനെ വെക്കുക അപ്പം ഇങ്ങനെ ഉറപ്പിച്ചു അപ്പം ഈ പൂവിന് ടീച്ചർ ഒരു ഇലയും ഉണ്ടാക്കി ഇതുപോലെ എത്തിൻ്റെ മൂന്ന് ഇല വേണമെങ്കിലും ഉണ്ടാക്കാം എത്ര ഇഷ്ടമുള്ള പോലെ ഇലകൾ ഉണ്ടാക്കി ഇങ്ങനെ വെക്കാവുന്നതാണ് ഈ ഇലയ്ക്ക് കളർ വേണമെങ്കിൽ നമുക്കിതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് യെല്ലോ ഷെയ്ഡൊക്കെ കൊടുത്ത് നമുക്കിതിനെ ലൈറ്റ് ഷെയ്ഡാക്കാം അങ്ങനെ ടീച്ചർ കുറേ പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടോ ഇതിന് ഇലയ്ക്കൊക്കെ ചെറുതായിട്ട് കളറൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കളർ കൊടുത്തും നിങ്ങൾക്ക് എടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കിയ ഈ പൂവ് നമ്മൾ ഈ വളയത്തേലോട്ട്
നമ്മളിത് സെറ്റ് ചെയ്യാണ് ഇതിന്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ കോർത്ത് ഇത് വലിച്ച് ഇത് കെട്ടിട്ട് വെക്കണം ഇപ്പം ടീച്ചർ ഇന്ന് ഈ പൂവ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നിങ്ങളെ കാണിച്ചു തന്നു ടീച്ചർ ഇത് നേരത്തെ കുറേ ഫ്ലവേഴ്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇതെങ്ങനെയാണ് ഇതേലോട്ട് അലങ്കരിക്കുന്നത് ഈ മരച്ചില്ലയിലോട്ട് അലങ്കരിക്കുന്നതെന്ന് നമുക്ക് നോക്കണ്ടേ അപ്പം നമ്മൾ കളർ ചെയ്ത് വെച്ച് മരച്ചില്ല നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഈ ഉണങ്ങിയ മരച്ചില്ലയിൽ നമുക്ക് വേണേൽ വാർണിഷൊക്കെ ചെയ്ത് ഭംഗിയാക്കി എടുക്കാം ഈ മരച്ചില്ല ഈ ഫ്ലവർ വേസിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇതിനെ ഇതിൻ്റെ അകത്ത് ഉറപ്പിക്കണം അപ്പോൾ ഇതിനെ ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ചരൽ ഇതിൻ്റെ അകത്തിട്ട് നിറച്ച് വെച്ചിട്ട് ഇതങ്ങോട്ട് വെക്കുക ചെയ്യുന്നത് ആദ്യം നമ്മൾ ഈ വളയത്തിൽ വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സ് നമുക്ക് തൂക്കിയിടാവേ വെറുതെ ഈ കൊലുമ്പെ കൂടി ഇങ്ങനെ തൂക്കിയിട്ടാൽ മതി ഈ വളയത്തിലെ പൂക്കൾ എല്ലാം തൂക്കിയിട്ടു ഇനി നമുക്ക് ഈ വാക്സും കൊണ്ട് ഉണ്ടാക്കിയ റോസപ്പൂ ഉണ്ടല്ലോ ഈ വാക്സും കൊണ്ട് ഉണ്ടാക്കിയ റോസപ്പൂ നമ്മളൊരു കമ്പിയിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ കമ്പി കൂട്ടി നമ്മൾ ഇതേൽ ഈ ഫ്ലവർ ഇങ്ങനെ വെച്ച് ഈ കമ്പി സ്റ്റെമ്മേലോട്ട് ഈ തണ്ടയിലോട്ട് ഈ ചില്ലയിലോട്ട് ഇങ്ങനെ ചുറ്റി വെക്കണം നമ്മൾ ആദ്യം തന്നെ ഈ നമ്മൾ ഉണ്ടാക്കിയ മെഴുകു ഫ്ലവേഴ്സ് ഉണ്ടല്ലോ ആ പൂക്കൾ നമ്മൾ ഈ ലീഫും കൂടെ വെച്ച് ഒരു സെറ്റായിട്ട് നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട് ആ ബഞ്ചായിട്ടുള്ള ആ കൂട്ടത്തെയാണ് നമ്മളിങ്ങോട്ട് ചുറ്റി വെക്കുന്നത് അപ്പം ടീച്ചർ ഇതെല്ലാം ഈ ഫ്ലവേഴ്സ് എല്ലാം ഇതിൽ വെച്ച് ഈ ചില്ല അലങ്കരിച്ചു ഫിനിഷ് ചെയ്തു നിങ്ങളെല്ലാവരും ഇപ്പോൾ ചെയ്ത വർക്ക് കണ്ടല്ലോ ഈ മരച്ചില്ലയിൽ അലങ്കാരം നടത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ എല്ലാവർക്കും ഇഷ്ടമായോ നിങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇനി ടീച്ചർ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരട്ടെ ഈ ഹോംവർക്കിന് നമ്മളൊരു ഇലയിൽ ഫാബ്രിക് പെയിൻറ്റ് തേക്കുകയാണ് ഇപ്പൊ ടീച്ചർ എടുത്തിരിക്കുന്ന ഒരു ചെമ്പരത്തി ഇലയാണ് ഇതേ ഫാബ്രിക് പെയിൻറ്റ് തേച്ചിട്ട് നമ്മൾ തുണിയേലോ പേപ്പറേലോ പതിച്ച് പഠിക്കണം അങ്ങനെ ഡിസൈൻ ചെയ്തതാണ് ഇത് ഇല നമ്മൾ പെയിന്റ് തേച്ച് ചെയ്തിട്ട് ബാക്കി ഡിസൈൻ ടീച്ചർ കൈകൊണ്ട് വരച്ചു ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാവുന്നതാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കാണുമല്ലോ അങ്ങനെ നമ്മുടെ പരിസരത്തുള്ള വസ്തുക്കൾ നമ്മൾ ശേഖരിച്ച് നമ്മുടെ വീടിനെ നമുക്ക് അലങ്കരിച്ച് മനോഹരമാക്കണം അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ക്രിയാത്മക പ്രവർത്തനങ്ങളുമായിട്ട് ടീച്ചർ വരും നന്ദി